വെൽക്കം ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽവഫ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന ആശംസകളോടുകൂടി തുടങ്ങുകയാണ് മറ്റൊരു എപ്പിസോഡ്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മൾ നിരന്തരമായിട്ട് ഈ ഷോ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വിളിക്കുന്നു, ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് നമ്മൾ അഭിനന്ദിക്കുന്നു, നമ്മുടെ കൂടെയുള്ളവരെയും കൂടി അഭിനന്ദിക്കുന്നു, അവരുടെ സന്തോഷം പങ്കുവെക്കുന്നു. അൾട്ടിമേറ്റ്ലി ദിസ് ക്രിയേറ്റ്സ് എ ബണ്ടിൽ ഓഫ് ഹാപ്പിനെസ്. ഒരുപാട് സന്തോഷമാണ് നമുക്കുണ്ടാക്കി തരുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും കാംക്ഷിക്കുന്നതും സന്തോഷം തന്നെയാണ്. സന്തോഷമില്ലാതെ ഒരുപാട് പണം ഉണ്ടാക്കിയത് കൊണ്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പെട്ടിപ്പിടിച്ചത് കൊണ്ടൊന്നും നമ്മുടെ ലൈഫിൽ അൾട്ടിമേറ്റ്ലി സന്തോഷം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവരും നിരാശരാകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിച്ചോ അതിനേക്കാൾ ഒരുപടി മേലെ പോകുന്ന സമയത്ത് ചിലർക്കത് ജന്മനാളുള്ള നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടും, ചിലർക്കത് ഉണ്ടാക്കിയെടുക്കും, ചിലർക്കത് ആകസ്മികമായിട്ട് വന്നു ചേരും. അങ്ങനെ ആകസ്മികമായിട്ട് വന്നു ചേർന്ന് ഒരു ഫിഷർമാൻ അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയിൽ നിന്നും, ദേര മാർക്കറ്റിൽ മത്സ്യം വിറ്റ് നടക്കുന്ന ഒരാളിൽ നിന്നും ഒരു ഇന്ന് ലോകം മലയാളികൾ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറിയ വാഹിദാണ് ആണ് ഇന്ന് നമ്മളോടൊപ്പം. വാഹിദ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. യു ലുക്ക് വെരി ഹാൻസം. ഭയങ്കര സ്റ്റൗട്ടാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾക്ക് വാഹിദിൻ്റെ മുഖം കാണാതെ, വാഹിദിൻ്റെ ആക്ഷൻ കാണാതെ അസ്സലാമു അലൈക്കും വാഹിദാണ് എന്ന് പറയുന്നത് കേൾക്കാത്ത ഒരു മലയാളി ഇന്ന് യു എയിൽ ഉണ്ടാവില്ല. മറിച്ച് എനിക്ക് തോന്നുന്നു നാട്ടിലും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. വാഹിദിന് ആദ്യമായിട്ട് ഈ ഷോയിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു ഫിഷ് മാർക്കറ്റ് എന്നുള്ള ഒരാളെ ഈ ഷോയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? അപ്പം കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന നിങ്ങളോട് എപ്പോഴും തുടക്കത്തിൽ തന്നെ ഇല്ല, യു ഡിസർവ് ഇറ്റ്. നമ്മളെന്താന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരുടെ അറിയാലോ, ഒരു വൈബ് അറിയാൻ നമ്മൾ സ്പർശിക്കുക എന്നുള്ളതാണ്. അവരുടെ മനസ്സിലൊന്ന് സ്പർശിക്കണം, ഹൃദയത്തിലൊന്ന് തൊടാണ്, നമുക്ക് തൊടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഷോ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജേണി, ഒരു യാത്ര, അതായത് എത്ര നാളെ ദുബായിൽ വന്നിട്ട്? ഞാൻ ഏകദേശം പതിനൊന്ന് പറയും, നമ്മൾ കഥ ഒന്ന് കേൾക്കട്ടെ. ഞാൻ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലാണ്. ഞാൻ പരപ്പനങ്ങാടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിൻ്റെ കാംസിസ് നേതാവ് അൻവർണാൻ്റെ ഒക്കെ അടുത്തന്നെ നാടാണ്. പിന്നെ നമ്മുടെ നാട്ടിൻ്റെ പറയേണ്ട ഒരുപാട് പറയാനുണ്ട്. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, അങ്ങനെ ഒരുപാട് ആളുകൾ സ്ഥലമാണ്. പിന്നെ അതേപോലെ ആദ്യത്തെ മലയാള ഒരു അങ്ങനൊരു ഇതും കൂടി ഉണ്ട് മറന്ന്. അപ്പൊ എന്തായാലും പരപ്പനങ്ങാടിന്ന് ഞാൻ ദുബായിൽ എത്തിയിട്ട് ഏകദേശം 17 വർഷമായി. തുടക്കം ദുബായ് സെന്തക ഫിഷ് മാർക്കറ്റിലായിരുന്നു, സെന്തകയിൽ. അത് കേരി ഫോറിന്റെ ഇതില് ഇപ്പൊ സിറ്റി സെന്റർ ആയി. അതില് ആദ്യം ഒരു 28 ഷോപ്പ് ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ 28 ഇതൊന്ന് വെച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ 28 ഷോപ്പ് അതില് പോയി. പിന്നെ നമ്മൾ ദേര ഫിഷ് മാർക്കറ്റിലേക്ക് വന്ന്, ഫസ്റ്റ് പോയാല് പകരം ഷോപ്പ് കിട്ടിയിട്ടില്ലേ, അല്ല കിട്ടിയിരുന്നു. അതിൽ നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് കിട്ടി, പഴയ നമ്മളെ ഗോൾഡ് സൂപ്പർ മാർക്കറ്റില്. അപ്പൊ അന്ന് കുറെ ആളുകൾ അതിനെ എതിർത്ത്, അവിടെ കിട്ടിയപ്പോൾ നമുക്ക് ദുബായ് വർദുബായി തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ തിരക്കൂടെ അന്നില്ല. അപ്പൊ എന്താ, അന്ന് അവിടെ കിട്ടി, നമ്മൾ അത് പാകിസ്ഥാനികൾക്ക് വാടക കൊടുത്ത്. പിന്നീട് പൊളിച്ചയില് 28 ഷോപ്പ് പൊളിച്ചയില് ആർക്കും ഒന്നുമില്ല. അപ്പൊ കുറെ ആൾക്കാർ അന്ന് നമ്മൾ തിരക്കൂട്ടാത്തതുകൊണ്ട് നമുക്കൊരു പിടിവള്ളി കിട്ടി. അപ്പോഴാണ് ക്ഷമുള്ളതിന്റെ കൂടെയാണ് പഠിച്ചോന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് ദേര ഫിഷ് മാർക്കറ്റ് പോയതിന് ശേഷം നമ്മളെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്, ഇപ്പോഴുള്ള മാർക്കറ്റ്. ഇപ്പോഴുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാല് അന്ന് മാർക്കറ്റ് മാറുമ്പോൾ ഒരുപാട് ചെലവാണ് എല്ലാം പറയുക. കാരണം അവിടെ പഴയ മാർക്കറ്റ് ചെറിയൊരു 1000 ദിർഹംസ് ഉണ്ടെങ്കിൽ ഒരു മാസത്തെ റെന്റ് പോവും, ഇവിടെ അതല്ല, ഒരു മാസം ഇത്ര ചെലവാണ്, എങ്ങനെ താങ്ങുന്നു? ഒരു ആള് ഒരു ഷോപ്പ് എടുക്കാൻ പേടിക്കുന്ന സമയത്ത് നമ്മൾ 2 ഷോപ്പ് എടുത്തിട്ടാണ്. കാരണം നമ്മളൊക്കെ ഇതിലും കഴിവുള്ളവരും നല്ല കച്ചവടം ചെയ്യണവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു ഷോപ്പ് എടുത്തപ്പോൾ നമ്മളൊക്കെ എടുക്കാത്തപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടായി. അപ്പോൾ പിന്നീട് നമ്മളും തോന്നി നമ്മളിങ്ങനെ ആയാൽ പോരല്ലോ, നമ്മൾ ബാക്ക് നിൽക്കാൻ പാടില്ലല്ലോ. കാരണം നമ്മളെ ഏകദേശം ഇത്രത്തരം എക്സ്പീരിയൻസ്. അപ്പോൾ എന്ത് ചെയ്ത്, ഒരു വാശി പോലെ ഒന്നെടുത്ത് കൊഞ്ഞണം കത്തി, അല്ല ഇതൊരു ബിസിനസ്സിൻ്റെ ഇത് പറയല്ല, അവർ കൊഞ്ഞണം കുത്തിയവരോടൊന്നും ദേഷ്യം. അപ്പോൾ ഒന്നെടുത്ത് ഇത് വന്നവരോട് മുന്നിൽ നമ്മൾ പിടിച്ചിക്കണം എന്നുള്ളതിൽ 2 ഷോപ്പ് എടുത്ത്.
അപ്പോൾ ഇതാണ് ബിസിനസ്സായാലും എന്തായാലും നമ്മുടെ നമുക്ക് പറ്റും എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാട്ടിൽ ഈ ഫിഷറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ, അതോ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി? നാട്ടിൽ പാരമ്പര്യമായിട്ട് നമ്മൾ ഫിഷർമാൻ്റെ ഇതാണ് കുടുംബപരമായിട്ട്. പക്ഷേ കടപ്പുറത്ത് അങ്ങനെ ടച്ചുള്ളതാണ്. ആ കടപ്പുറത്ത് ആ ഒരു ഇതുണ്ടോ, ഉഷിരും വാശിയും? അല്ല, ഞാൻ നാട്ടിലെ ഫിഷായിട്ട് യാതൊരു ബന്ധമില്ല. സ്കൂള് കഴിഞ്ഞ് ഞാനൊരു ഷോപ്പിലായിരുന്നു, നേരെ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഏകദേശം ഒരു 21 വയസ്സിലെ. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അതിനുശേഷം ഉണ്ടായ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ വരുമ്പോൾ പെങ്ങളെ കല്യാണത്തിന്റെ കടം, പിന്നെ അടുത്ത പെങ്ങളെ കല്യാണം, അങ്ങനെ കല്യാണം, വീട്, പിന്നെ അതിൻ്റെ അടുക്ക് നമ്മുടെ കല്യാണം. അങ്ങനെ നമ്മളെ കല്യാണം കഴിക്കുന്ന സമയത്ത് വീട് റെഡി ആയിട്ടാണ്, കാരണം സൗകര്യം കുറവായിരുന്നു. ഒരു പ്രതിസന്ധിനെ തരണം ചെയ്തു. ശരിക്കും ഒരു സാധാരണ നമ്മുടെ ശരാശരി മലബാറിലെ ഒരു പ്രവാസി എന്തൊക്കെ നേരിടുന്നു? ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് എന്തായാലും പെങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവും, അവരെ ചെലവ്, സ്വർണം കെട്ടില്, അങ്ങനെ അങ്ങനെ. അപ്പൊ തീരില്ല, ലാസ്റ്റ് നമ്മുടെ കല്യാണം വരുമ്പോ നമുക്ക് വീട് സൗകര്യമില്ല. അതായത് എളാപ്പ മൂത്താപ്പാരൊക്കെ ഒരു വീട്ടിലായിരുന്നു, അപ്പൊ വീടായിട്ട് വേണം കല്യാണം. അപ്പോ അത് ഒരു ഇതായിരുന്നു, വീടാക്കണം. ആ ചലഞ്ച് അതും ചെയ്ത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് മക്കള് 3 പേര്, അഷ്പല്, അംദാന്, ഇപ്പൊ ഒരു പെൺകുട്ടിയാണ്, 6 മാസം. ഗ്രേറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു നമ്മുടെ ശരാശരി പ്രവാസിയുടെ ആ ഒരു ലെവലിൽ എല്ലാ ചേരുവകളും ചേരുന്ന ഒരാള് വാഹിദ് മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്ന് വന്ന് ദുബായിലെത്തി. ദുബായിലെത്തിയതിന് ശേഷമുള്ള ജേണി നേരത്തെ നമ്മളോട് പറഞ്ഞു. അപ്പം ഈ എന്ന് തുടങ്ങിയിട്ടാണ് ഇൻഫ്ലുവൻസർ, ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട്? ഇത് പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോഴും സമ്മതിക്കൂല, അതല്ലാന്നുള്ളത്. പക്ഷെ എന്തായാലും വിമർശനം ഏറ്റവും നല്ലതാണ്. വിമർശനം നമ്മളെ ശക്തിപ്പെടുത്തും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ ഞാന് ലോക്ക്ഡൌൺ സമയത്ത് റൂമിൽ നമ്മളൊരു 15-20 ദിവസം കിടന്നിരുന്നത്, കൊറോണ സമയത്ത്. അപ്പൊ ഞാൻ തുടക്കം ടിക്ടോക്കാണ്. ടിക്ടോക്കിൽ ഞാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ഏതെങ്കിലും പാട്ട് തരും, അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാംസിസിൻ്റെ ഒരു വിഷയത്തിൽ ഒരാൾ ആദ്യം സപ്പോർട്ട് ചെയ്തു. അന്ന് അങ്ങനെ ക്യാംസിസി ഇവിടുന്ന് ആളെ നാട്ടിലെത്തിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ഒരാൾ, പേര് ഞാൻ അടുത്ത് പറഞ്ഞില്ല, ഒരു സൗദി എന്നൊരാൾ ക്യാംസിസിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വർണ്ണിച്ച് ആ ആളിനെ പിന്നീട് അതിനെ എതിർത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് ലൈക്കും റീച്ച്. അപ്പോൾ ഞാൻ അതിനൊരു മറുപടി കൊടുത്ത്, പേര് പറഞ്ഞ ആ വീഡിയോ നല്ല റീച്ചായി ടിക്ടോക്കില്. അതാണ് എൻ്റെ ആദ്യമാണ് ഫസ്റ്റ് വീഡിയോ. അപ്പൊ കുറെ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്, ഓൺ വോയിസിൽ നിങ്ങൾ ചെയ്യണം, അങ്ങനെ അങ്ങനെ കുറെ പേര് റൂമുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത്. അതാണ് തുടക്കം. അന്നേരം അന്നേരം ഈ മാർക്കറ്റിൽ ജോബ് ഇല്ലായിരുന്നല്ലോ, കാരണം കൊറോണ സമയത്ത് വീട്ടിൽ തന്നെ, ഐ മീൻ റൂമിൽ തന്നെ. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് പൈസ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പെയ്ഡായിട്ട് ചെയ്യാൻ തുടങ്ങിയ എങ്ങനെ ആ ഒരു ജേണി ഒന്ന്, ആ ഒരു യാത്ര ഒന്ന് പറയാം. ജേണി ആയിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിഷ് തന്നെയാണ്. കാരണം ഫിഷ് ഇഷ്ടപ്പെടാത്തൊരാരുമില്ല. അപ്പൊ ഫിഷിന്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു പ്രവാസി സംഘടനയുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളും കൂടിയാണ്. അപ്പൊ അധികം ഞാൻ രാഷ്ട്രീയ വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷെ രാഷ്ട്രീയ വീഡിയോന്റെ ഇതിന്റെ ഉള്ളിൽ തന്നെ മറ്റുള്ള പാർട്ടിക്കാരെ എതിർക്കാതെ, അങ്ങനെയല്ല, വ്യക്തിപരമായിട്ട് ആശയിപ്പിക്കാതെ നമ്മുടെ നിലപാട് പറയാം. കാരണം എല്ലാവർക്കും ഓരോ നിലപാടുണ്ടാവും. അത് നമ്മുടെ നിലപാട് ശരിയാണ്, മറ്റുള്ളവരെ തെറ്റാണെന്നുള്ളതില്ല. ഇല്ല, ഒരാളെയും പബ്ലിക്കിലൊന്നും മോശമായിട്ട് പറയില്ല. പൊതുവെ ആൾക്കാരുടെ അടുത്തിൽ ഒരു ഗുഡ് ഇമേജ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഈ യാത്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ ഇതിനകത്ത് വരും. പ്രത്യേകിച്ച് ഈ ഒരു ശൈലി ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവും. നേരിട്ട് എങ്ങനെ അദ്ദേഹം ചോദിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? നേരിട്ട് കൂടുതൽ അനുഭവം വളരെ മോശമായിട്ട് കമന്റ് ചെയ്യണവരും, അല്ലെ എനിക്കിത് വീഡിയോ ചെയ്യണവരും, വായതൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ കുറച്ച്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടമാണ്, വീഡിയോ നിങ്ങൾക്കെതിരെ മോശം ചെയ്യല്ലേ ചെയ്താൽ ഒന്ന് കാര്യമാക്കണ്ട, അതൊക്കെ ഇങ്ങനെ കണ്ട. അപ്പോൾ എനിക്ക് തോന്നി ഈ നെഗറ്റീവ് ചെയ്യണവരുള്ളിലും നമ്മളോട് സ്റ്റാൻഡ് ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഇതിനെ ഓരോ എതിർക്കാൻ പോണ്. പല പെൺകുട്ടികളുടെ മെസ്സേജൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. അതിൻ്റെ ഞാൻ കാര്യത്തിലുള്ള സംസാരങ്ങൾ അല്ല, അതിരി കടന്നിട്ടുള്ള ഒരു ബന്ധം ഇവിടെ ഇല്ല. അതാണ് എനിക്ക് ഭാര്യ കേൾക്കുന്നുണ്ടാണോ പറയുന്നത്? അല്ലല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ പല വേദികളിലും പ്രമുഖർ, എന്താ പറയുക, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാ ആയിക്കോട്ടെ, പലർക്കും പല വിഷയങ്ങളുണ്ട്. പക്ഷേ പെണ്ണായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം, അത് എനിക്കും എപ്പോഴും എനിക്കും തോന്നി തുടങ്ങിയത് കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നതാണ്. അതെ. ഇതില് ഇപ്പോ ഈ ഇൻഫ്ലുവൻസർ ആവുന്ന ഒരു എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അത് ഓട്ടോമേറ്റിക് നമ്മൾ ആയി വന്നതാണ്. വീഡിയോ നമ്മൾ ചെയ്ത് പിന്നെ മെയിനായിട്ട് ഓരോ ഫീൽഡിൽ നമുക്ക് റീച്ചാണ് നോക്കില്ല.
അപ്പോൾ ഞാൻ ഉടനെ വീഡിയോസൊക്കെ റീച്ചാണ്. അപ്പോൾ എനിക്കും തോന്നി, കാരണം നമ്മളിൽ റീച്ച് കുറവുള്ളവർ വെറും പേഡ് പ്രൊമോഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്നു, എന്താ നമുക്ക് പറ്റൂല. അങ്ങനെ ഞാൻ ഇതിൻ്റെ അത് മെയിനായിട്ട് നമുക്ക് എന്തിനും ഒരു ധൈര്യം വേണം. ഈ ധൈര്യത്തിന് ഏറ്റവും വലുതാണ് ലൈസൻസ്. അപ്പം ഞാൻ രണ്ട് മൂന്ന് പേരോട് അന്വേഷിച്ചു, ഇതിൻ്റെ എടുക്കണ ഈ ഇപ്പം പേഡിൽ ചെയ്യണ കൊമ്പന്മാരോട് അന്വേഷിച്ചപ്പോൾ അവരെനിക്ക് വേണ്ട വിധം റിസൾട്ട് തന്നിട്ടില്ല. ഓക്കെ, അപ്പം അത് എനിക്കൊന്നുകൂടി എനർജി കൂടി, വാശി കൂടി. കാരണം അത് പിന്നെ ഞാൻ എന്തെങ്കിലും ഡയറക്റ്റായിട്ട് പോയി അന്വേഷിച്ച് അതിൻ്റെ എ ബി സി ഡി മനസ്സിലാക്കി ചെയ്ത്. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പേടാണ് എന്ന് പറയാൻ മടിയാണ്. പക്ഷെ ഇത് ലൈസൻസിന് ചിലവ് വന്നപ്പോൾ നമുക്ക് പറയല്ല, പിന്നെ വീഡിയോ എഡിറ്റിങ്ങും ടൈമിങ്ങും അങ്ങനെ. അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പേഡ് പ്രൊമോഷനിലേക്ക് മാറുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും ഇതൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണമല്ലോ. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ജോലിയും ഇതും ഒന്നിച്ചു കൊണ്ടുപോകണോ? അതെ അതെ, ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജോലിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ മാർക്കറ്റിൽ പോകില്ല. മാർക്കറ്റിൽ പുലർച്ചെ വരണ്ടോ, മീനൊക്കെ എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ കൂടെ ഉള്ളവർക്ക് അതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞു. ഈ വീഡിയോ കണ്ടിട്ട് ബിസിനസ്സിലുണ്ടായ മാറ്റം? ഒരുപാട് മാറ്റമുണ്ട്. ഒന്നാമത് മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും മിക്ക സമയത്തും വലിയ മീനൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അതെ. അപ്പോൾ ഇത് ഈ മീനിനോടുള്ള ഒരു കമ്പം നമുക്ക് തോന്നിയിട്ട് ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തിയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രവാസിയായ ഓരോരുത്തരും സോപ്പ്, സോപ്പും പൊടി, പെർഫ്യൂം അങ്ങനത്തെ സാധനങ്ങളാണ് ദുബായിൽ നിന്ന് കൊണ്ടുപോയിരുന്നത്. ഇന്ന് ഏകദേശം 2000 മുകളിൽ ആള് ദുബായിൽ നിന്ന് 139 ഷോപ്പിൽ നിന്ന് ഫിഷ് നാട്ടിലേക്ക് കൊണ്ടുപോയി. അതിന് ഏറ്റവും വലിയ മാറ്റം ഇപ്പോൾ ഞാൻ വരുമ്പോൾ അവിടെ ഇരിക്കും, വരും 4 കൂളെന്നാണ് ഇന്ന ദിവസം പോകേണ്ടത് എത്ര കിലോ വേണമെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പൊ കൊണ്ടുപോകാനുള്ള പ്രയാസമൊന്നുമില്ല. പിന്നെ ഇതും പറയുന്നുണ്ട് പലരും, ഇപ്പൊ ദുബായിൽ നിന്ന് യു എ ഇന്ന് 2 പെട്ടിയാണ് പോണ്, ഒന്ന് അസ്രഫ് കദാമരേഷിന്റെ പെട്ടിയും മറ്റേ വായു ദുബായിന്റെ പെട്ടിന്ന്. അത് വലിയൊരു അംഗീകാരമാണ് കേട്ടോ. മീൻ നമ്മളിപ്പോ കേൾക്കുന്നവർക്ക് ഇപ്പൊ തോന്നാം, നമ്മൾ മീൻ നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക? അത് നമ്മൾ അധികം പറയാറ്, നിങ്ങൾ ടിക്കറ്റ് കൺഫേം ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഞാൻ പറയും എത്ര കിലോ കൊണ്ടാ ഉദ്ദേശിക്കുന്നത്. അപ്പം 10 10, 20 അപ്പം ഞാൻ പറയാം ലഗേജ് മാറ്റിച്ചോളി, അതിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും. ആ അപ്പം നമ്മൾ പാക്ക് ചെയ്യണ ഒന്നും ചെയ്യണ്ട, നേരെ എയർപോർട്ടിൽ ലഗേജ് കൊടുക്കുക, അത്ര ഉള്ളൂ. ഒന്നും പറ്റില്ല. തുടക്കം ഞാൻ തന്നെ കൊണ്ടുപോയിരുന്നു. ഞാൻ ഫസ്റ്റിൽ 120 കിലോ ഫിഷ് ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും 30 കിലോ 30 കിലോ 30 കിലോ 4 പേർക്ക്. പിന്നെ ഹാൻഡ് ബാഗിൽ വീട്ടിലുള്ള ചോക്ലേറ്റ് അതൊക്കെ, പിന്നെ മറ്റുള്ള സാധനങ്ങൾ കുറച്ച് കാർഗോ കിട്ടും. അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഫുള്ള് മീൻ ഉമ്മാക്ക് സാധാരണ പെട്ടി വിളിച്ചാൽ കുട്ടിക്ക് ഇതാ സോപ്പ് അത്തറ് ഇതൊക്കെ അല്ലേ, ഞാൻ കുട്ടിക്ക് വെള്ളാവൂൽ കൊടുത്ത്. ഗൾഫിൽ നിന്നുള്ള പെട്ടിയാണ്, കുട്ടിക്ക് വെള്ളാവൂൽ കൊടുത്ത്, കാരണം ഉള്ളില്ലാത്ത മീനല്ല. അത് കുട്ടിക്ക്, ഉമ്മാക്ക് പടമാന്ത, ഉപ്പാക്ക് 1000 പല്ല്. അതൊരു വെറൈറ്റി. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാള് ഗൾഫിൽ നിന്ന് പോകുമ്പോൾ മീനും കൊണ്ടുപോയിട്ട് ആൾക്ക് നാട്ടിലെ 10 ആൾക്കാർക്കും മീൻ മീൻ പെർഫ്യൂമിന് പകരം മീനിന്റെ മണം അടിച്ചിട്ടുള്ള ഇത് മണക്കും അവിടെ. ഈ ഇല്ല ഇത് ഇവിടുന്ന് കൊണ്ടുപോയി, ഇവിടുന്ന് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെയാണ്. പിന്നെ സാൾമൂണ് അത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ 120 കിലോ മീൻ കൊണ്ടുപോയിട്ട് 2 ദിവസം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വീട്ടുകളിലെ മീൻ വാങ്ങി. അത്ര മാത്രം തീർന്നു. ആ എല്ലാവർക്കും അയൽവാസികൾക്കും പെങ്ങന്മാർക്കും അവരെ എല്ലാവർക്കും കൊടുത്ത്. പക്ഷേ ഇന്നും വിളിച്ചാൽ പറയും വാഹിദ ജന്ന് കൊണ്ടുവന്ന മീനിന്റെ മാറിയിട്ടില്ല. കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? കുടുംബം ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എനിക്ക് ആദ്യം നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ഞാൻ സൈഡ് ആവും. അപ്പോൾ ഉമ്മ പറയുകയാണെങ്കിൽ അതൊന്നിച്ച് നോക്കണ്ടെന്ന്, അതങ്ങനൊക്കെ ഉണ്ടാവും, മാവുള്ള മൂച്ചുമല്ലല്ല കല്ലേറും ഉണ്ടാവും. അപ്പോൾ ഞാനിത് കണ്ട പെണ്ണുങ്ങൾ ഒരു ദിവസം, അതായത് ഞാനേ ഇവിടെ ഈജിപ്ത് പോയിരുന്നു. ഈജിപ്ത് പോയി വരുമ്പോൾ അവിടെ ഈജിപ്തിലെ ഫ്ലൈറ്റ് ലാൻഡായപ്പോൾ ഞാൻ അതിൻ്റെ കോപ്റ്റ് സീറ്റ്, അതായത് പൈലറ്റിൻ്റെ സീറ്റിലിരുന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, നാടൻ ഭാഷ ഉണ്ടല്ലോ, സുഹൃത്തുക്കളെ വായതാണ് ഞാനിതാ വിമാനത്തിന്റെ ഡ്രൈവർ സീറ്റിലാണ്, ഡ്രൈവറല്ല ഡ്രൈവർ സീറ്റിലാണ്. അതായത് നാട്ടിലെ പാണ്ടിലോറിയൊക്കെ അല്ല, പാണ്ടിലോറിയൊക്കെ ഇരുന്നാലും നമ്മൾ ആ കള്ളുകൊണ്ടൊക്കെ കൊടുത്തിട്ട് ഡ്രൈവർ സീറ്റ്. ആ വീഡിയോ അത്യാവശ്യം ഫോൺ ഉപയോഗിക്കണ ആരൊക്കെ ഉണ്ട് അവരെ മുന്നിലൊക്കെ എത്തി, കാരണം ആ വീഡിയോ ട്രോളാത്ത ആരുമില്ല, എല്ലാവരും അത് ഭയങ്കര. അതോ ഇത് കണ്ടപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അന്ന് നിങ്ങളോട് പറഞ്ഞു, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വൈഫ് പറഞ്ഞു പോസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ വൈഫ് അങ്ങനെ കുറേ ട്രോളന്നപ്പോളേ വൈഫ് ഞങ്ങളോട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലെന്ന്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ മാറണത്. വായിന് വായതായി മാറി. ആ മാറി, കാരണം എന്ത് നേരിടാനുള്ള ഒരു ഒരു ഗഡ്സ് കിട്ടി. അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. പിന്നെ രണ്ടാമത് എൻ്റെ ഒരു അവിടെ ക്രൗൺ പ്ലാസിൽ നടന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ബെൻസിൻ്റെ,
ആ പരിപാടിയിൽ ഒരു സെക്കൻഡ്, ഇപ്പോൾ ഞാൻ ആ ഒരു വിഷയം പറയാതെ എനിക്ക് പോകാൻ വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് നമ്മൾ എതിർക്കുന്ന ആൾക്കാരാണ്, നമ്മളെ പരിഹസിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധമല്ല അത്, മറിച്ച് അത് നമ്മളുടെ ഒരു ആരടിക്കാൻ വന്നാലും ആ വടി പിടിച്ചുകൊണ്ട് മാറിയിട്ട് നീ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളുടെ എതിർപ്പുകളാണ്. ശരങ്ങൾ എത്ര വന്നാലും അതിനെ നെഞ്ഞ് എന്താണ് നമ്മൾ പെരുമാറ് കാണിച്ച് നേരിടുന്ന വാഹിദിൻ്റെ കഥയാണ് ഇനി നമ്മൾ ഇനി കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വാഹിദ്, റിയലി അപ്രീഷിയേറ്റ് യു. കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ചുരുക്കം ചിലരാണ് ഇങ്ങനെ ഇത് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്തിട്ട് ജീവിതത്തിലേക്ക് വരിക. അതെല്ലാവർക്കും പഠിക്കാനുള്ളൊരു പാഠമാണ്. ഇന്ന് തന്നെ പല ആൾക്കാരും പല ജോലി സ്ഥലത്ത് നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. അവർ വൈകുന്നേരം ആകുമ്പോൾ തളർന്നു പോകും, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഈ നെഗറ്റീവ് കമൻസും കേൾക്കുമ്പോൾ തളർന്നു പോകും. അപ്പോൾ നമ്മൾ ക്രൗൺ പ്ലസ് ചെയ്യും. ക്രൗൺ പ്ലസ്സിലെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ ഒരു പോലീസിന് ക്ലാസ് നഷ്ടപ്പെട്ട്, അപ്പോൾ അപ്പോഴത്തെ ആർജെ രേഷ്മാണ് അവിടെ ആങ്കറായിട്ടുള്ളത്. ഞാൻ അവരോട് പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാനിത് വളരെ സെൻറ്റായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രോഗ്രാമിന് എൻ്റെ 35,000 rupees പോലീസിൻ്റെ ക്ലാസ് വരുന്നത്. അത് എനിക്കറിയാം കുറച്ച് കൂടുതലാണ്, കാരണം തള്ളുമ്പോഴാണ് അത് അങ്ങോട്ട് മേലോട്ട് എത്തുള്ളൂ. അങ്ങനെ ആ പോലീസിൻ്റെ ക്ലാസ് ട്രോളാത്തൊരാരില്ല, എല്ലാ സ്ത്രീകൾ മുതൽ മൊത്തം ആളുകൾ ഓരോരുത്തരും ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അന്വേഷിക്കാൻ ഇതിൻ്റെ എല്ലായിടത്തും പോയി. അത് രണ്ടാമത്തത് സൺഗ്ലാസിൻ്റെ. അപ്പോൾ ഇതൊക്കെ കുറേ നല്ല ട്രോളുകൾ ഞാനും സന്തോഷിക്കുന്നുണ്ട് കാണുമ്പോൾ. അതൊക്കെ നല്ല രസമുള്ള ട്രോളുകൾ, ആരും മോശമായിട്ട് ചെയ്തില്ല. അപ്പോൾ ഈ ട്രോളന്മാരോട് അല്ലെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് പറയുന്നവർക്കോടൊന്നും പ്രതികരിക്കാനൊന്നും പോകാം? നെഗറ്റീവ് പറഞ്ഞവരോട് ഞാൻ ഒരിക്കലും പ്രതികരിക്കില്ല. കാരണം എന്താണ്, ഒന്ന് ഞാൻ പ്രതികരിച്ചാൽ അന്ന് എനിക്ക് ഓർക്കിട്ടില്ല. കാരണം ഞാൻ പ്രതികരിച്ചാൽ അവരെ മനസ്സ് വേദനിക്കോ, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ, ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് പബ്ലിക്കും ഇത്രയും ആളുകൾ കണ്ട് ഞാൻ നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചാൽ എനിക്ക്. പക്ഷേ നമ്മളോട് പറയുമ്പോൾ നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഞാൻ ഫ്രീ ആണ്. പലരും ചോദിക്കും ഇത് അന്നെ കാണുമ്പോൾ ഭയങ്കര എനർജിയാണ്, എപ്പോഴും ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരാൾ മനസ്സ് വേദനിപ്പിച്ചാൽ നമുക്കത് വരുന്നില്ല. നമ്മളായിട്ട് ഒന്ന് അറിയാതെ സംഭവിച്ചെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം. ഞാൻ ഒരു ദിവസം എത്ര വീഡിയോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക്? വീഡിയോ എന്തായാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് ഒരു ദിവസം, പിന്നെ രണ്ട് ഇങ്ങനൊക്കെ പോകില്ല, രണ്ട് മൂന്ന് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി തുടങ്ങി. അതെ അതെ, കാരണം ഇത് റമി നമുക്ക് ഇത്രയും റീച്ച് ഉണ്ട്, ഇത്രയും ഇതുണ്ട്, അത് നമ്മൾ എപ്പോഴും നമ്മൾ ഇതാക്കി. ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് ഇപ്പം ചെയ്യുന്നത് സാധാരണ? ഇപ്പം കൂടുതൽ ഞാൻ മീൻ്റെ കൂടുതൽ ചെയ്യാറ്. ഇപ്പം പേഡിൽ മറ്റ് മീൻ ഷോപ്പുകൾക്ക് വേണ്ടിയും ചെയ്യാറുണ്ടോ? ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓഫറേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ഇന്നത് ചെയ്താൽ നമുക്ക് കച്ചവടം പോകും. അല്ലല്ല, അത് നമ്മളെ മനസ്സ് വിശാലാണെങ്കിൽ കുറച്ച് നമുക്കുള്ള നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ സമയത്തൊക്കെ കൂടെ നിന്ന് ഏതെങ്കിലും ചങ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ ഏതെങ്കിലും സുഹൃത്തുക്കളെ കുറിച്ചോ പറയാം? കൂടെ നിന്ന് അത് നമ്മളെ നാട്ടിലൊരു ഫ്രണ്ട്സാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കൂടെ ആരും ഉണ്ടാവില്ല, ഇത് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം നമ്മളെ കൂടെ ഉള്ളവരാണെങ്കിലും നമ്മൾ ഉയർച്ചയിൽ, അപ്പം ഞാനായാലും ആ ഇതേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്കെതിരെ വരുന്ന വീഡിയോസിൽ കൂടുതൽ സന്തോഷിക്കൽ നമ്മളെ കൂടെ ഉള്ള ഞാനെന്നല്ല, ഏത് സോഷ്യൽ മീഡിയ ആളായിക്കോട്ടെ, ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ വരുമ്പോൾ എനിക്കൊരു ഉള്ളിൽ സന്തോഷം വരും. അങ്ങനെ വേണം അത് ഇപ്പം ഞാനുള്ളത് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് കുറേ ചങ്കുകളുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു അടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കൽ നമ്മളെ കൂടെ ഉള്ളവരായിരിക്കും. അതേപോലെ നമുക്കെന്തെങ്കിലും നമ്മളെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശത്രുത ഉണ്ടായാലും നമ്മളെ കുടുംബത്തിലായിരിക്കും. ഇതൊക്കെ ഓപ്പൺ ആണ്, ഇത് നമ്മൾ സാധാരണ പറയാൻ മടിക്കുന്ന ചില യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ്, ഇനി വരുന്ന ഭാവിയിൽ എന്താണ് വാഹിദിൻ്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ എത്തണം, എവിടെ എത്തണം, എന്താണ് പ്ലാൻ, എന്തൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനത്തെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇപ്പോഴെങ്ങനെയാണ്, ഇതിപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളറിയാതാണ് ഇത്രയും ത്തിലെത്തിയത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെ, അപ്പോൾ നാട്ടിൽ ലീവിന് പോയി, ഞാൻ എവിടെ പോകുന്നിടത്തും ഇപ്പോൾ ഓരോ പാർക്കിലായിക്കോട്ടെ അവിടെ ആയിക്കോട്ടെ ഫുള്ള് ആളുകൾ കൂടിയിട്ട് സെൽഫി അടിക്കും. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഇതന്നെ ഇക്കന്നെ അത്ഭുതമാണ്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയ വരുന്ന മുന്നേ തന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ, അതായത് പൊതുപ്രവർത്തനം അങ്ങനെ അങ്ങനെയുള്ളൊക്കെ മുൻപന്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നാട്ടിലെല്ലാ കാര്യത്തിലും ഓടിച്ചാടി നടക്കുന്നു. പിന്നെ ഇപ്പം ഇൻസ്റ്റോ അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇതിനു മുന്നേ ജിമ്മിൻ്റെ ഭ്രാന്തായിരുന്നു. ഓക്കെ, ജിമ്മ് ഞാൻ അത്യാവശ്യം സ്വന്തമായിട്ട് ജിം ക്ലാസ് ഉണ്ടായിരുന്നു നമ്മുടെ ചങ്ങായിൻ്റെ കൂടെ പാർട്ണർഷിപ്പിൽ. പിന്നെ മത്സരത്തിന് ഇറങ്ങിയിരുന്നു, നല്ല ബോഡിയായിരുന്നു. പിന്നെ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ദുബായിൽ വന്ന് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളെ ബർദുബയിൽ ഒരു ഗോവക്കാരനുണ്ട് നസീർ ഭായ്, മുപ്പര് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് മുപ്പര് ജിമ്മ്. അവിടെ പോയപ്പോൾ എന്നോട് പറയിച്ച് പൈസ ഒന്നും തരണ്ട, ഇവിടെ കളിച്ചോ, കാരണം എൻ്റെ ബോഡി കണ്ടിട്ട് അത്രയും നല്ല ബോഡി ആയിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല കളിക്കുക, അത് ഘട്ടം മാറിയില്ല. ഇപ്പം ആരെങ്കിലും വരികയാണെങ്കിൽ
വായു വായ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മീൻ വേണമെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരക്കാണെന്നോ അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കയോ അല്ലെങ്കിൽ ഞാൻ വലിയ ഇൻഫ്ലുവൻസർ ആയി എന്നുള്ളൊരു ഭാവമൊക്കെ നടിക്കാറുണ്ടോ? ഇല്ലല്ല, ഇപ്പോൾ കുറേ ആളുകൾ എന്നോട് പറയാറുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴല്ല ആള് പച്ചപ്പാവാണ്, അങ്ങനെ പലരും പറയും. പിന്നെ അധികം പേര് പറയും അങ്ങനെ അഹങ്കാരമില്ല, സാധാരണയാണ്. പിന്നെ ഞാൻ വീഡിയോ ഫോൺ വന്നാലും തിരിച്ചു വിളിക്കും, മിസ് കോൾ ആയാലും ആർക്കായാലും. പിന്നെ വാട്സപ്പിലും എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാറുണ്ട്. പരമാവധി മത്സരം നടക്കുന്ന വലിയൊരു രംഗമാണ് ഈ ഇൻഫ്ലുവൻസർ. ഒരാൾക്ക് പിന്നെ 100K ആകുമ്പോൾ മറ്റേയാൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും നോക്കും. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്, ആക്ച്വലി ഒരു മാനസിക പ്രതിസന്ധിയാണ്. നമുക്കൊരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഒരു ഇത് വന്നില്ലെങ്കിൽ നമുക്കന്ന് ടെൻഷനാവും, ആദ്യമാവും. ഇങ്ങനെ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ, ഈ ഒരു സ്ട്രെസ്സിനെ നമ്മൾ തരണം ചെയ്യുന്നത്? അത് വരാതിരിക്കാനാണ് ഇപ്പോഴുള്ള ഈ ഓട്ടവും ചാട്ടവും ഈ അടിയൊക്കെ. കാരണം പണ്ട് എങ്ങനെ തുടങ്ങിയ, ഈ എങ്ങനെ കിട്ടിയതാണ് ഈ ഒരു സ്റ്റൈല്? ഇത് ഈ ആക്ഷന് ഒരുപാട് ആളുകൾ എതിർത്തിണ് തുടക്കത്തിൽ. പക്ഷെ ഈ എതിർത്തവർ തന്നെ പിന്നീട് പറഞ്ഞ് ഞാൻ മാറ്റണ്ട, സൂപ്പർ ഐഡന്റിറ്റി ആയി. അതെങ്ങനെ വന്നതാണ്? ആക്ച്വലി അതിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന സുഹൃത്തുക്കളെ വാഹിതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റിൽ ഈ അടിക്ക് അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ വാഹിദ. അപ്പം കുറെ ആളുകൾ പറഞ്ഞു എനിക്ക് നല്ല മാന്യമായിട്ട് പറഞ്ഞു സലാം ചൊല്ലിക്കും. അപ്പൊ ഞാൻ സലാം മാറ്റി വെച്ച് സുഹൃത്തുക്കളെ വാഹിദാണ്. അങ്ങനെ ഇതിനെ വീട്ടിൽ ഇപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പം ഭാവിയിൽ നമ്മള് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ പുതിയ വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ ഒരുപാട്, ഈ പുതിയ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനോട് പിന്നെ എന്താണ് വാഹിദ് ബൈക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇപ്പം അധിക പേരും വീഡിയോ ചെയ്യും. അപ്പോൾ അവർക്ക് ഇപ്പോൾ 400-500 വ്യൂസ് ഉണ്ടെങ്കിൽ പുതിയ ആളുകൾ, ഇപ്പോൾ ഒരാളെ തെറി പറഞ്ഞ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ വീഡിയോ ചെയ്താൽ ആ വീഡിയോ ഒരു 25-30K പോകും. പിന്നീട് അടുത്ത വീഡിയോ വരുമ്പോൾ നോർമലി ചെയ്യുമ്പോൾ ഈ 500-600. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മളെന്താണോ ചെയ്തത് നമുക്കൊരു കഴിവുണ്ട്. നമ്മളെ കഴിവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തെറി പറയുക, മറ്റുള്ളവർക്ക് മോശം കമൻ്റ് ഇടുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ ആക്ഷേപിച്ചാൽ കുറേ ലൈക്കും ഫോളോസും കിട്ടും. അതേപോലെ മറ്റുള്ളൊരാൾ, അതായത് വലിയ തലപ്പത്താരാ ഉള്ളത്, അവരൊന്ന് കൊത്തിയാൽ വീഡിയോ റീച്ച് ആവും. പക്ഷെ അതല്ല നമ്മുടെ കഴിവ്. നമ്മൾക്ക് നമ്മളുടേതായ കഴിവുണ്ട്. ആ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ഏത് ബമ്പന്മാരെ മുന്നിലും തല ഉയർത്തിട്ട് നമുക്ക് നമ്മുടെ കണ്ടന്റ് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതല്ല നമ്മുടെ റീച്ച്. അതായത് നമ്മൾ മറ്റുള്ളവനെ തെറി പറഞ്ഞു. ഇപ്പൊ എനിക്കറിയാം എനിക്ക് ഒരുപാട് എതിർ വീഡിയോ വരുന്നുണ്ട് പലരും. അപ്പോൾ അതിനെതിരെ റീപ്ലൈ കൊടുത്താൽ അതിൻ്റെ ഡബിൾ റീച്ച് ആയിരിക്കും. എനിക്ക് ഒരുപാട് വ്യൂസ്. എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഇഗ്നോർ ചെയ്യാണോ പതിവ്? ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ അതാണ് ഏറ്റവും വലിയത്. അധികം പേരും ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ വന്നാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ചെയ്യും അതിനെതിർത്ത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ എന്ത് ചെയ്യും, ആ കമൻറ്റിൽ ഇങ്ങനെ ലൈക്ക് അടിക്കും. അപ്പോൾ ആ വീഡിയോ എന്ത് ചെയ്ത് റീച്ച് നല്ല പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കെതിരെ വരുന്ന വീഡിയോയിൽ ഒരു കമൻറ്റ് പോയിട്ട് അത് കണ്ട ഭാവം പോലും നടിക്കൂല. കാരണം എന്താ, ഞാനായിട്ട് റീച്ച് ആക്കണ്ട, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ടെക്നിക്കലി ഇപ്പം നമ്മൾ ഈ പിന്നെ പരപ്പനങ്ങാടി ഇത് വന്ന് സാധാരണക്കാരാണ് ഇപ്പൊ ഈ ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ നോളജ് ഉണ്ടാവണ്ടല്ലോ. സംഭവം എഡിറ്റിംഗ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്യണം. ആണോ? പിന്നെ എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികളാണ്. കുട്ടികളും ഉമ്മാരും ഭയങ്കര ഇഷ്ടം. കുറെ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് നമ്മളെ വീട്ടില് കുട്ടികൾ ഈ ആക്ഷൻ കാണിക്കലുണ്ട്, കുട്ടികൾ ഈ ആക്ഷൻ സുഹൃത്തുക്കളെ വാ. അങ്ങനെ ഇപ്പോൾ രണ്ട് ഞാനിങ്ങനെ മെസ്സേജ് എടുത്ത് നമുക്ക് വോയിസ് വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഈ വരുന്ന സമയത്ത് നമ്മളുടെ മറക്കാനാവാത്ത ഏതെങ്കിലും അനുഭവങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള എവിടെയെങ്കിലും പോയി ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസിൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാൻ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഓർമ്മയിൽ ഞാൻ ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തവർ അധികം ഇപ്പോഴും എനിക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ടിക്ടോക്കിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും, അത് റീച്ച് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർ അതിൻ്റെ ഓണർ എനിക്ക് കുറിച്ച് വായിത വീഡിയോ സൂപ്പർ ആയിരിക്കണം. അത് ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അപ്പോൾ അധികം എൻ്റെ വിളിച്ച ടീം തന്നെ പിന്നെയും വീഡിയോ ചെയ്യിക്കണ്ടേ. കാരണം അവർക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടല്ലോ നമ്മൾ പിന്നെയും വിളിക്കണത്. അപ്പോൾ അങ്ങനെ റീച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുള്ള നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നമുക്കുണ്ട്. ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നമ്പർ കൊടുക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കുക. നമ്പർ കൊടുക്കാറുണ്ട്. അതല്ലാതെ വേറെ അങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് അങ്ങനെയല്ല. അങ്ങനെ നമ്മളിപ്പോൾ ഒരാളെ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കണ്ടുപിടിക്കും, അവരെ നമ്പർ എന്തായാലും വേറെ ആൾ കൊടുക്കും. അപ്പോൾ നമ്മളെന്തിനാ അവരെ മുന്നിൽ മോശമാണ്. അത് കറക്റ്റാണ്. സി, ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം
നമ്മളിപ്പോൾ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അബദ്ധങ്ങൾ, അബദ്ധ ജടിലമായ ഒരു വലിയ ലോകമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ടിക്ടോക്ക് തുറന്നാൽ തന്നെ അസഭ്യങ്ങൾ ഒരുപാട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയിരുന്ന ഒരു ലോകം. ഈ ലോകത്ത് വ്യത്യസ്തനായി നിൽക്കുന്ന വാഹിദ്, ഈ വാഹിദ് എന്ന് പറയുന്ന അബ്ദുൽ വാഹിദ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു വ്യത്യസ്തനായി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇങ്ങനെ വ്യത്യസ്തനായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ വാഹിദാണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയാൽ ഞാനില്ല, ഞാൻ ഞാൻ ഒന്നുമല്ലെങ്കിലാണ് ഞാൻ ഉയർച്ചയിലേക്ക് പോകുള്ളൂ. ഞാൻ അവിടെ എത്തിയെന്ന് തോന്നിയാൽ നമ്മൾ പിന്നെ വളർച്ചയില്ല. വളരെ കൃത്യമാണ് വാഹിദിൻ്റെ ചിന്തയും വളരെ കൃത്യമാണ് വാഹിദിൻ്റെ ലക്ഷ്യവും. അതെ, തീർച്ചയായും. അത് അത് വളരെ ബേസിക്ക് ആയിട്ട് നമുക്ക് ക്വാളിറ്റി ഉണ്ടാവണം, അതൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമ്മളൊരു നല്ല ഇൻഫ്ലുവൻസർ ആവണമെങ്കിൽ വളരെ സിമ്പിളാണ്, കൺസിസ്റ്റൻസിയാണ് ഒന്നാമത് വേണ്ടത്. സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. രണ്ടാമത്തത്, നമ്മുടെ ക്വാളിറ്റി എന്താണോ അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ തെറി പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റു രീതിയിൽ ആക്ഷേപിക്കാനൊന്നും നമ്മൾ നിൽക്കാതെ നമ്മുടെ വഴികളിലൂടെ തരിക. ചിലപ്പോൾ ഇന്ന് 500 ആയിരിക്കും, നാളെ ഇത് 600 ആവും, പിന്നെ അങ്ങനെ 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 കൂടി വരുന്ന അല്ലാണ്ട് ഒരു മാജിക്കിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള സാധ്യത. എനിക്ക് ചില ആളുകൾ ഈ വോയിസ് അയക്കും, ഇപ്പോൾ ഇൻസ്റ്റോയിൽ വോയിസ് അയക്കല്ല, എന്തോ ആളാണ് ആനടത്തോട്. ഞാൻ അവർക്ക് മാന്യമായിട്ട് മറുപടി കൊടുത്തിട്ട് നല്ല ലൈക്കും സന്തോഷിപ്പിച്ചു വിടും. അപ്പോൾ അവരെന്നെ സോറി സാർ. അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പ്രശ്നം ഇടുതാ, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ മിത്രാക്കാന്ന്. എനിക്ക് ആദ്യം തുടക്കത്തിൽ കുറേ എതിർപ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപാട് ആളുകൾ. കാരണം ഒന്നാമത് എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ വഴി ചെയ്യാറുണ്ട്, ഞാൻ ഓപ്പൺ. കാരണം ഞാൻ ഒരിക്കലും ഒരാളെ വഞ്ചിക്കൂല. കാരണം ഇപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ നിൽക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടതാര ആരാണെന്ന് അറിയാം, ഫുട്ബോളിൽ എൻ്റെ ഇഷ്ട ടീം ഏതാണെന്നറിയാം, ഞാൻ ഏത് പാർട്ടിക്കാരനാണെന്നറിയാം, ഞാൻ ഏത് നാട്ടിലുള്ളതെന്നറിയാം, ഞാൻ ഏത് മതസ്ഥ എല്ലാം അറിയാം. നമ്മളൊന്നും കള്ളത്തരല്ല, ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസ് ആണ്. അതെ അതെ. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനല്ല. അങ്ങനെ ഇനി ഒരാള് നമ്മളൊന്നും അറിയാതെ വന്ന് ഫോളോ ചെയ്യണ്ട. അതാണ് വായിദ് ഒരു പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ വായിദ് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. വായിപ്പം ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ഏതെങ്കിലും സമയത്ത് നമുക്ക് ഇല്ലാത്തത് ഉണ്ടാക്കി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഷോപ്പിലോ ഏതെങ്കിലും നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇത് ചെയ്യേണ്ടായിരുന്നു അങ്ങനെ ഒരു. അത് ഞാൻ 2-3 റെസ്റ്റോറൻറ്റ് പോയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഞാൻ പോകുന്നു, ഞാൻ വരാം അടുത്ത പ്രാവശ്യം വരാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. അത് ശരി. കാരണം അവരെ വേദനിപ്പിച്ചില്ല. പിന്നെ ചില ആളുകൾ, ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറയും, ചില ആളുകൾ വീഡിയോ ചെയ്യാൻ പോയിട്ട് പറയും ഫുഡിൻ്റെ ആ ഫുഡ് നല്ലതാണ്, ഈ ഫുഡ് പോരാ, ഇത് കുഴപ്പമില്ല, ഇതത്ര പോരാ. നമ്മൾ അവരെ പൈസ കഴിഞ്ഞിട്ട് അത് പോരാ ഇത് പോരാന്ന് അറിയാനല്ല നമ്മൾ പോണേ. അപ്പോൾ പരമാവധി ഞാൻ ചെയ്യാറ് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അവരെ പൈസ കൊടുത്തിട്ട് ഞാൻ പിന്നെ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യുന്നത്. ആ അതെ, ഞാൻ വരാന്ന്. വിശ്വാസത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ തീർച്ചയായിട്ടും. ഞാൻ അത് മോശം ഫുഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും, കാരണം നമ്മൾ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. കാരണം ഇൻസ്റ്റോയിൽ ഒരുപാട് പേര് ഗിവ് അവ കൊടുത്തിട്ടുണ്ട്, 13 Pro, 14 Pro. ഞാൻ ഒരു ഗിവ് അവേയും കൊടുക്കാതാണ് ഏകദേശം 1.5 ലക്ഷം ആളുകൾ എൻ്റെ ഇൻസ്റ്റയിൽ കുറഞ്ഞ സമയത്തിൽ ഫോളോ ചെയ്തിടും, കുറഞ്ഞ സമയമുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല, അവരെ ചൂഷണം ചെയ്യുന്നില്ല. ഓൾറൈറ്റ്. അപ്പോൾ ഏതായാലും അരമണിക്കൂർ പോയതറിഞ്ഞില്ല വാഹിദ്, മീൻ കച്ചവടക്കാരനായ വാഹിദ്. ഇന്ന് ലോകം മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറിയ കഥയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. എന്താണ് അവസാനമായിട്ട്? അവസാനമായിട്ട് പറയാനുള്ളത്, പല ആളുകളും പറയും നിങ്ങൾക്ക് സുഖമാണ്, നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണെന്ന്. ഞാൻ സ്കൂളിൽ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ് കടയത്. അങ്ങനെ 9-ലേക്ക് ജയിച്ച് ആ സ്കൂൾ വെക്കേഷൻ ഉണ്ട് 2 മാസം. ആ സമയത്ത് ഞാൻ തൊട്ടടുത്ത മസാല കടയിൽ കയറി, കാരണം ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ജ്വല്ലറി കൊടുക്കണമെങ്കിൽ. അങ്ങനെ ആയപ്പം സ്കൂൾ തുറന്നപ്പോൾ, ഓപ്പണായപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത, ഉമ്മ പറഞ്ഞ് എങ്ങനെ സ്കൂളിൽ പോയാൽ നടക്കുന്നു. അപ്പം ഞാൻ കടയിൽ തന്നെ നിന്ന്, അപ്പോൾ എൻ്റെ കൂടെ പഠിക്കണവരൊക്കെ 9-10 ഒക്കെ വേണം. അപ്പോൾ എനിക്ക് തോന്നലേ, ഞാൻ 2 വർഷം കഴിഞ്ഞ് സ്കൂളിൽ നിൽക്കുമ്പോൾ എനിക്ക് പോവാത്തതിൻ്റെ ഫീല്, ഞാൻ അടുക്കൽ ഉമ്മാനോട് പറയും, അപ്പം ഉമ്മാർക്ക് വേറെ പണിയില്ലേ, സ്കൂളിൽ പോയാൽ എങ്ങനെ കാര്യം. ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് പ്രശ്നം, കല്യാണം കഴിഞ്ഞതിൻ്റെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് മനസ്സിലൊരു തോന്നൽ, ഈ കടയിൽ ആർക്കും പണിക്ക് നിൽക്കുക, ലേഡീസിന് നിൽക്കുക, ചെറിയ കുട്ടികൾക്ക് നിൽക്കുക, അരി പൊതിഞ്ഞു കൊടുക്കലും പഞ്ചസാര പൊതിഞ്ഞു കൊടുക്കലല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല പണി, ഒരു കൈത്തൊഴിൽ പഠിക്കണം. കാരണം നാളെ ഈ ഷോപ്പുള്ള ആൾ വായു തച്ച് നാളെ വരണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയില്ല. അപ്പോൾ നാളെ നമ്മൾ വേറെ കടയിൽ പോകുമ്പോൾ നമുക്ക് ഈ സാലറി ഉണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, കൈത്തൊഴിൽ പഠിക്കാനും വേണ്ടി പണി കിട്ടണം, നമുക്ക് പൈസയും കിട്ടണം. കാരണം പൈസ കിട്ടിയാലല്ലേ കടം കൂടാൻ വരും ജ്വല്ലറിയിലെ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, നേരെ സെൻട്രിങ്ങിൻ്റെ പണിക്ക് പോയി. നമ്മളെ വാർപ്പിൻ്റെ പല കടിയില്ല, അതിന് പോയപ്പോൾ ഞാൻ പോയ സമയത്ത് 8 വർഷം 9 വർഷം എൽപ്പ പണി എടുത്തവരുണ്ട്.
അപ്പം ഞാനിത് പൈസക്ക് മാത്രമല്ല ഒരു പണി പഠിക്കണ ലക്ഷ്യത്തിലാണ് ഞാൻ ചുരുക്കി പറയണത്. 3 മാസത്തിനുള്ളിൽ പഠിച്ചു ഞാൻ മേസരിയായി. കാരണം ഉച്ച സമയം റെസ്റ്റ് ഉണ്ടല്ലോ, ആ റെസ്റ്റ് സമയത്ത് മേസന്മാരിരിക്കുമ്പോൾ അതിൻ്റെ റിങ് ഒടിക്കല്, റിങ് ഉണ്ടല്ലോ ബീമിന്, അതേപോലെ ചെയിൻ കോണിക്കുള്ള റിങ്, ചെയിൻ കോണിൻ്റെയൊക്കെ ഇങ്ങനെ 2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട്, ആ കോണിക്കനുസരിച്ച് കട്ട്, അത് പിന്നെ പലകടി, പിന്നെ കോണിൻ്റെ ഹൈറ്റിനാണ്, ഇതൊക്കെ ചോദിക്കും ചെയ്യും. പിന്നെ പണി കഴിഞ്ഞ് പോകുമ്പോൾ മേസന്മാർക്ക് ഓരോ സന്തോഷത്തിന് പള്ളറിച്ച് നാസ്തമയം കൊടുക്കും. എന്നാലല്ല നാളെ പറഞ്ഞല്ലേ. അങ്ങനെ 3 മാസം കൊണ്ട് ഞാൻ അവിടുത്തെ ആ കമ്പനിയിലെ കൊടക്കാട് കുഞ്ഞാലി വിവേകാന്റെ അവിടുത്തെ മെയിൻ പണിക്കാരനായി. പിന്നെ അത് കഴിഞ്ഞ് ദുബായിൽ പോകുന്നു. ദുബായിൽ വന്നപ്പോൾ ഞാൻ ഇതേപോലെ നമ്മളെ അമ്മൂൻ്റെ ഷോപ്പിൽ പണിക്കായിരുന്നു. അപ്പോൾ 1 മാസം എന്നപ്പോൾ എനിക്ക് തോന്നി ഒരാൾക്ക് ഇതിൽ അങ്ങനെന്താ, ഞാൻ ഫിഷ് കട്ടിങ്ങിന് ഇറങ്ങി. ഫിഷ് കട്ടിങ്ങിന് ഇറങ്ങുമ്പോഴേ ഒരുപാട് പേരുണ്ട്, അതായത് ഇതേപോലെ തന്നെ 6 കൊല്ലമോ 7 കൊല്ലമൊക്കെ മീൻ കട്ട് ചെയ്യണവരുണ്ട്. അവരൊന്നും അറബികളെ മീൻ കട്ട് ചെയ്യാൻ പോകില്ല, കാരണം പേടിയാണ്. ഞാൻ പോകും, 1 മാസമല്ല. അപ്പോൾ കടയിൽ 1 മാസം നിന്നപ്പോൾ തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കണം ചെയ്യണം എന്നുള്ള മൈൻഡാണ്. ഞാൻ ഹിന്ദി പഠിച്ചത് 1 ദിവസം 10 വാക്ക് പഠിക്കും, 10 ബുക്കിൽ എഴുതി വെക്കും, 1 ദിവസം 10, അപ്പോൾ 2 ദിവസം 20, അങ്ങനെ പഠിച്ചതാണ്. അതേപോലെ തന്നെ അറബിൻ്റെ മീൻ കട്ടിങ്ങിന് പോകും, ബാക്കിലിങ്ങനെ പോകും. അപ്പോൾ മാമ ഉമ്മാരാണെങ്കിൽ മാമ അത് തല്ലീഫ് തന്നെ ക്ലീൻ ചെയ്യണം, ആ തല്ലീഫ് അങ്ങനെ കൊണ്ടേ വെക്കും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഗത്ത, ഇതൊക്കെ ബുക്കിൽ എഴുതി പഠിച്ചാണ്. അപ്പോൾ വലിയ അറബികൾ വലിയ വലിയ കഷ്ണം സിമ്പിളാണ്. അപ്പോൾ അവർ 5 ദിർഹംസിൻ്റെ പണിക്ക് 50 ഇങ്ങനെ 30-40. അപ്പോൾ ഇതൊരു ചലഞ്ച് ആയിരുന്നു. അങ്ങനെ ഫിഷ് കച്ചവടത്തിലിറങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളും അടിത്തട്ടെന്ന് വന്നാണ്, അങ്ങനല്ല. അപ്പോൾ നമ്മളാരും ഇപ്പം ഏത് ഒരു ബിസിനസ്സുകാരെ എടുത്താലും തുടക്കത്തിൽ തന്നെ ഉയർച്ചയിലല്ല ഉണ്ടാവില്ല, അടിത്തട്ടെന്നാണ്. അങ്ങനെ അടിത്തട്ടെന്ന് വളർന്നു വരെ വന്നവരെ ഇന്ന് ലോങ് കീഴടക്കിയിട്ടുള്ളൂ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ ഷോ സമയം കഴിഞ്ഞു, ഏതായാലും അതിക്രമം ഇതും കൂടി പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ പിന്നെ സെൻട്രിങ്ങിന് പണിക്ക് പോകുമ്പോൾ എനിക്ക് തോന്നല് എല്ലാവരും എസ് എൽ സി എഴുതിയാണ്, നമ്മൾ മോശമാക്കരുതെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് നമ്മൾ പണിക്കറിഞ്ഞ ഇതേപോലെ 10 പൂർത്തീകരിക്കാത്ത കുറച്ച് ആളെ വെച്ചിട്ട് പരപ്രങ്ങാടിയിൽ സെൽവാബക്കറിന് മുകളിൽ റൂമെടുത്ത് അങ്ങനെ ഇവിടെ തിരൂരുള്ള വിപ്പ്യങ്ങാടിയുള്ള 2 മാഷ്മാരെ സംഘടിപ്പിച്ച് നൈറ്റ് ക്ലാസ്, അങ്ങനെ 2 വർഷം നൈറ്റ് ക്ലാസ് വെച്ച് എസ് എം എസ് നമ്മളെ സോപ്പിക്കുട്ടി സ്കൂളിൽ എസ് എൽ സി എഴുതി ജസ്റ്റ് പാസ് മാർക്ക് 210. കൺഗ്രാജുലേഷൻസ്. അങ്ങനെ 210 മാർക്ക് നേടി പാസ്സായി. അപ്പോൾ ഏതായാലും ഒരുപാട് ഒരുപാട് കഥകൾ ഇനിയുണ്ട് നമുക്ക് മറ്റൊരു അവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഏതായാലും ഇത്രയും നേരം സംസാരിച്ച് ഇത്രയും നേരം നമ്മൾ കൂടെ വന്നിട്ട് ജീവിതഗന്ധിയായ ഹൃദയസ്പൃക്കായ ഒരു കഥ നമ്മോട് ഷെയർ ചെയ്തതിന്, ജീവിതകഥ നമ്മോട് ഷെയർ ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇൻഷാല്ലാഹ് ഓൾ ദ വെരി ബെസ്റ്റ്. ലോകം അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ താങ്കൾക്കും കുടുംബത്തിനും. ഓൾറൈറ്റ്, അപ്പോൾ ഇനി അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ആഫ്റ്റർ ദി ബ്രേക്ക്.